നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവർക്കും പാട്ടുപാടാനുള്ള കഴിവൊന്നും ഉണ്ടാകില്ല, വളരെ കുറച്ച് പേർക്കേ അതുള്ളൂ. നന്നായി പാടുന്നവരുണ്ട്, കുറച്ചൊക്കെ പാടുന്നവരുണ്ട്, പക്ഷെ എല്ലാവരും പാട്ട് ആസ്വദിക്കാറുണ്ട്. നമുക്കൊന്നും പാടാനറിയില്ല, പാട്ട് ആസ്വദിക്കാൻ മാത്രമേ അറിയൂ. 75 പുറത്തിറങ്ങിയ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന പാട്ട് കേൾക്കാത്തവരായിട്ട് മലയാളികൾ ആരും ഉണ്ടാകില്ല. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസ് അതിമനോഹരമായി പാടിയ പാട്ടാണത്. ഈ പാട്ടിനെ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ് ഒരു കോൺഗ്രസ് നേതാവ്. ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്കും അങ്ങനെ കിട്ടിയതാണ്. ബിന്ദു കൃഷ്ണ, കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷ ബിന്ദു കൃഷ്ണയൊക്കെ ഉള്ള ഒരു പോസ്റ്റർ ബാക്ക്ഡ്രോപ്പിലുണ്ട്. അപ്പോൾ ഇത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ചടങ്ങ്, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങാണ് എന്നാണ് തോന്നുന്നത്. സാമൂഹ്യ അകലം പാലിച്ചിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പാട്ട് ഇത്തിരി കടന്നു പോയില്ലേ എന്നൊരു സംശയം. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. അറിയാമെങ്കിൽ പാടിയാൽ പോരെ എന്ന ന്യായമായ ഒരു ചോദ്യം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ തെറ്റു പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പാടാൻ അറിയാമെങ്കിൽ മാത്രം പാടിയാൽ. പണ്ട് ഇവിടെ പ്രസിഡന്റ് വന്നപ്പോൾ, അന്ന് APJ അബ്ദുൽ കലാം ആയിരുന്നു പ്രസിഡന്റ്, ആ സമയത്ത് സേവാദൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു വിഭാഗമുണ്ട്. അതിൽ ഒരാൾ ജനഗണമന പാടിയത് ഓർക്കുന്നു. ഇതുപോലെ തന്നെ അന്നും സമൂഹ മാധ്യമങ്ങൾ ഇത്രയും ശക്തമല്ല, എന്നാൽ പോലും അന്നും ഒരുപാട് പേർ ഈ വീഡിയോയൊക്കെ അന്ന് ഷെയർ ചെയ്തത് ഓർക്കുന്നു. ദേശീയഗാനത്തെ ഇങ്ങനെയും പാടാമോ എന്നൊക്കെ ചിലർ ചോദിച്ചതായും അറിയാൻ കഴിഞ്ഞു. എന്തൊക്കെയായാലും വയലാറും ദേവരാജനുമൊന്നും ഇദ്ദേഹം പാടിയത് കേൾക്കാത്തത് ഭാഗ്യമായി പോയി. യേശുദാസ് കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല. ഇത്ര മനോഹരമായ ഒരു പാട്ടിനെ ഇങ്ങനെയും പാടാം എന്ന് ഒരു കോൺഗ്രസ് നേതാവാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ പേരോ ഒന്നും നമുക്കറിയില്ല, പക്ഷേ കോൺഗ്രസിന്റെ ഒരു പരിപാടിയാണ് എന്നും മാത്രം മനസ്സിലായി. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരല്ലെങ്കിലും ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഏതൊരു വ്യക്തിയായാലും ഒരു പൊതുവേദിയിൽ ഈ പാട്ടിനെ ഇങ്ങനെ വധിക്കരുതായിരുന്നു എന്നും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി.